Hi friends, ellarkkum Nimshas kitchen like swagatham. In the Namka Valley, Patil and Dakanaru, rice and Daka, cabbage rice and Dakanata. But the Namka could tell school lake, a lunch box, like on the Akam, a linkly perfecton and the Varavara and the Namla, lunch and the planchi that lend the Dangle, Elpatil the Arakana, or rice recipe and the Basmati rice which at all Angle, normally the Pachiri Pichitum, eat your rice Namka and Daka the Gavanadulu. Avanam Kudi like Viala. Up and Namka cabbage rice and Daka went to Taranga, and you do. I will add a tablespoon of water. ഒന്നേ ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവില് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നു ഇതും ഇതിന്റെ കൂടെ തന്നെ കണ്ണ റെഡി ആയി വന്നോളും ഇതിലേക്ക് ഇനി നമുക്ക് ഒരു രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടോ ഒന്ന് കട്ട് ചെയ്തിടാം ഇപ്പോ നമ്മൾ ഇതിലേക്ക് ചേർത്ത ഉഴുന്ന് കപ്പലണ്ടി ഉണക്കമുളക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് വഴന്നുവരാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ വലുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് തീരെ ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ അല്ലെങ്കിൽ നീളത്തിൽ കനം കുറച്ച് അങ്ങനെ മുറിച്ചെടുത്താലും കുഴപ്പമില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസിന്റെ ആ ഒരു കുക്കിംഗ് ടൈമിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക ഇപ്പൊ ക്യാരറ്റ് ആണെങ്കിലും പെട്ടെന്ന് വെന്ത് വരുമല്ലോ ഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ പിന്നെ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് മുറിച്ചതാണ് ചേർക്കുന്നത് ക്യാപ്സിക്കം നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം ക്യാബേജ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജിന്റെ ഒരു പകുതിയോളം ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു വരണ്ട ഇതിപ്പോ കാണുമ്പോ കുറെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയാ വെന്ത് വരുമ്പോ നന്നായിട്ട് അളവ് കുറഞ്ഞു വരുമല്ലോ ഈ പച്ചക്കറികളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പൊ കണ്ടോ നമ്മുടെ പച്ചക്കറികളൊക്കെ ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ട് എന്നാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോയില്ല കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ചിട്ടോ മുളക് പൊടിയൊക്കെ ഗരം മസാല അര ടീസ്പൂൺ അളവിൽ പിന്നെ കായത്തിന്റെ പൊടിയാണ് ചേർക്കേണ്ടത് അതൊരു കാൽ ടീസ്പൂൺ മതി കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ ഇത് മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോ ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ ബസ്മതി റൈസ് എടുത്തിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തു അതിനുശേഷം കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു റൈസ് അപ്പൊ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിതിൽ ഉപ്പ് ചേർത്ത് വേവിച്ചതല്ല നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് ഈ റൈസ് പൊട്ടിപ്പോവാതെ ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഇപ്പൊ അത്യാവശ്യം വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് വരിക ഇനി ആ റൈസും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് ചേർക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ ഇതിപ്പോ കണ്ടോ മല്ലിയിലയമ്മ പൂവൊക്കെ കണ്ടോ ഇതിവിടെ ബാൽക്കണിയിലുണ്ടായ മല്ലിയിലയാണ് ആക്ച്വലി മല്ലിയുടെ കായ വരെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ
നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാവണ ഒരു മയിലേക്ക് പോകുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഞാൻ. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വേണ്ട, നമ്മുടെ ക്യാബേജ് റൈസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തില് തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിന്റെ റെസിപ്പി തന്നെയാണ്. നമുക്കിത് റൈത്തയുടെ കൂടിയൊക്കെ കഴിക്കാം, നല്ല അടിപൊളിയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.